പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മികവ് കാട്ടുന്ന കേരള സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ മലപ്പുറത്തെ DCC ജനറൽ സെക്രട്ടറി അലവിക്കുട്ടിക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. സർക്കാരിനെ അനുകൂലിച്ച് സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന ഒരാൾക്കെതിരെ നടപടി ഉണ്ടാകുന്നു. അത് സ്വാഭാവികമായ ഒരു നടപടി എന്ന് നമുക്ക് കരുതാം. പക്ഷേ അങ്ങനെയെങ്കിൽ അലവിക്കുട്ടി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ അതിജീവനത്തിൻ്റെ സമയമല്ല, മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് പ്രതിപക്ഷവും കൂടി ഒന്ന് സഹകരിച്ചാൽ കേരളത്തിൻ്റെ ഈ അതിജീവന പ്രവർത്തനങ്ങൾ നന്നായി നടക്കും. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു ഇത്തിരി വെളിച്ചം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. അത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ മനസ്സിൽ നിന്നുതിർന്ന വാചകങ്ങളാണ് എന്ന് അത് വായിക്കുമ്പോൾ ബോധ്യപ്പെടുന്നതാണ്. അതിൻ്റെ പേരിലാണ് DCC സസ്പെൻഷൻ അടിച്ചു കൊടുത്തത്. അങ്ങനെ അലവിക്കുട്ടിയെ സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ് ദ ഗാർഡിയനിൽ ശൈലജ ടീച്ചറെ കുറിച്ച് വന്ന ആ ലേഖനം ട്വീറ്റ് ചെയ്തുകൊണ്ട് കേരളത്തെ മാതൃകയാക്കണം എന്ന് പറഞ്ഞ ശശി തരൂർ MPക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നു. ശശി തരൂർ MP ഇപ്പോൾ ഇടതുപക്ഷക്കാരുടെ ആരാധ്യ പുരുഷനാണ്. ഒരുപക്ഷെ ഇനി ശശി തരൂർ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല എന്ന് വരും. അത്രമേൽ സ്നേഹമാണിപ്പോൾ. അപ്പോൾ അങ്ങനെ ഇടതുപക്ഷത്തിനിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്ന ശശി തരൂർ കേരളത്തെ പുകഴ്ത്തിക്കൊണ്ട് നിരന്തരമായി ഇടപെടലുകൾ നടത്തുകയും സംസ്ഥാന സർക്കാരിനോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ശശി തരൂരിനെ സസ്പെൻഡ് ചെയ്യാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് ധൈര്യമുണ്ടാകുമോ? ഒരു DCC ജനറൽ സെക്രട്ടറി ഒരു യാഥാർത്ഥ്യം പറയുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ മലപ്പുറം DCC പ്രസിഡന്റിന് നടപടിയെടുക്കാമെങ്കിൽ അതിനേക്കാൾ വലുതായി വ്യാപകമായി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിൽ കേരളത്തെ പുകഴ്ത്തിക്കൊണ്ട് കേരള സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ ഇടുന്ന ട്വീറ്റുകൾക്ക് എന്തു നടപടിയാണ് കോൺഗ്രസ് നേതൃത്വം എടുക്കുക? അപ്പോൾ ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ്. ശശി തരൂരിനെ സസ്പെൻഡ് ചെയ്യണമെന്നല്ല പറയുന്നത്, അലവിക്കുട്ടിയെ സസ്പെൻഡ് ചെയ്യാതിരിക്കണമായിരുന്നു. അവിടെയാണ് കോൺഗ്രസ് മഹത്വം കാണിക്കേണ്ടത്. കാരണം അതിനകത്ത് രാഷ്ട്രീയമായി കോൺഗ്രസിന് ദോഷമുണ്ടാക്കുന്ന ഘടകങ്ങളൊന്നുമില്ല. സംസ്ഥാന സർക്കാരിനെയാണ് പ്രകീർത്തിക്കുന്നത്, സർക്കാരിൻ്റെ ഏകോപനത്തോടുകൂടിയുള്ള പ്രവർത്തനത്തെയാണ് പ്രകീർത്തിക്കുന്നത്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു സർക്കാർ അവിടെ നടത്തുന്ന ഇടപെടലുകളെ അംഗീകരിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ദൗത്യം തന്നെയാണ്. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാം. ഇപ്പോൾ സ്പ്രിംഗ്ലർ പോലുള്ള വിവാദങ്ങളിൽ രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന് നിരന്തരമായിട്ട് അതിന് വേണ്ടി പോരാടി ഒടുവിൽ സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാരിന് തന്നെ സമ്മതിക്കേണ്ടി വന്നില്ലേ? സ്പ്രിംഗ്ലറിൻ്റെ കൈവശമുള്ള ഡാറ്റ മുഴുവൻ അഴിച്ചു കളയാൻ അവരോട് പറഞ്ഞില്ലേ? സീഡിറ്റിന് ഇനിയുള്ള വിവരശേഖരണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചില്ലേ? അപ്പോൾ അത്തരത്തിൽ പ്രതിപക്ഷത്തിന് പോരാടി ജയിക്കാനുള്ള ഘടകങ്ങളുണ്ട്. അങ്ങനെയാണ് രാഷ്ട്രീയമായി നേരിടേണ്ടത്. അല്ലാതെ അലവിക്കുട്ടിയെ പോലുള്ള ആളുകൾ, ഇതൊരു അതിജീവനത്തിൻ്റെ കാലമാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ അതിജീവനത്തിൻ്റെ കാലമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലുള്ള ശരിയെ തിരിച്ചറിയാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അലവിക്കുട്ടിയെ പോലുള്ള പൊതുപ്രവർത്തകരെ അത്തരമൊരു പരാമർശത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തേണ്ടി വന്നാൽ അവിടെയാണ് ചോദ്യം ഉയരുന്നത്, ശശി തരൂരിനെയും മാറ്റി നിർത്തേണ്ടി വരില്ലേ? അപ്പോൾ രാഷ്ട്രീയ പോരാട്ടം എന്നുള്ളത് ശരി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ശരികളോട് ചേർന്ന് നിന്ന് പോകലാണ്. അങ്ങനെ വരുമ്പോഴാണ് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു പൊതു ജനസമ്മതി ഉണ്ടാവുക. ഇപ്പോൾ ശശി തരൂർ ശൈലജ ടീച്ചറെ അംഗീകരിച്ചത് കൊണ്ട് ശശി തരൂരിൻ്റെ ഇമേജിനോ കോൺഗ്രസിൻ്റെ ഇമേജിനോ ഒരു കോട്ടവും ഉണ്ടാകുന്നില്ല. നമ്മൾ കുറ്റം പറയാനുള്ള ഇടത്തല്ലേ കുറ്റം പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടത്തിൽ ഈ കോൺഗ്രസ്സുകാർ നേരെ ഇറങ്ങിച്ചെന്ന് കേരളത്തിലെ സർക്കാർ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു തികഞ്ഞ പരാജയമായിരുന്നു എന്നുള്ള തരത്തിലൊരു ക്യാമ്പയിൻ നടത്തിയാൽ അത് ജനങ്ങളുടെ മനസ്സിലേശുമോ? സിമ്പിളായി ചിന്തിച്ചാൽ മതി, അതേശില്ല. അതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയമായി പ്രതിപക്ഷത്തിന് ഉയർത്തിക്കാട്ടാൻ പക്ഷില്ല. പക്ഷേ പ്രതിപക്ഷത്തിന് അവിടെ ഉയർത്തിക്കാട്ടാൻ കഴിയും, ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ സ്പ്രിംഗ്ലർ പോലുള്ള കമ്പനികൾക്ക് നമ്മുടെ വിവരശേഖരണത്തിൻ്റെ അവകാശം നൽകിക്കൊണ്ട് അതിന്മേൽ ചില സ്വാർത്ഥലാഭങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമം നടത്തിയെന്ന് ആളുകളോട് പറഞ്ഞാൽ അത് മനസ്സിലാകും. പക്ഷേ ഈ മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. അത് തിരിച്ചറിയാൻ മലപ്പുറം DCC സാധിക്കാതെ പോകുന്നു. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടെങ്കിലും ഈ അലവിക്കുട്ടിക്കെതിരായിട്ടുള്ള സസ്പെൻഷൻ നടപടിയിൽ ഒരു തിരുത്തൽ വരുത്തേണ്ടതാണ്. അങ്ങനെ തിരുത്തൽ വരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഈ ചോദ്യം സ്വാഭാവികമായി അവിടെ ഉണ്ട്, ശശി തരൂരിനെയും സസ്പെൻഡ് ചെയ്യേണ്ടി വരും.